എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഗസീത് കിബൂട്സിലെ ഒരു പശു ഫാമാണ് നമ്മൾ കണ്ടത്. അപ്പം അതിൻ്റെ ബാക്കി തന്നെയായിട്ട് ഞാൻ ചേർത്തിരുന്നു അതിനകത്ത് ഈ 60 പശുക്കളെ ഒരുമിച്ച് അതിൻ്റെ പാലെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്. പക്ഷേ അതിൻ്റെ ഫുള്ള് വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ആ വീഡിയോ ആണ് നമ്മൾ സംസാരിച്ചതിന് ശേഷം വരാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ കിബൂട്സ് എന്താണെന്ന് ആൾക്കാർക്കൊരു വ്യക്തമായിട്ടില്ല എന്ന് തോന്നുന്നു. കിബൂട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള ആശയങ്ങളുമായിട്ട്, അതായത് കൃഷി അല്ലെങ്കിൽ കൃഷിയോട് യോജിക്കുന്ന ഒരേ തരത്തിലുള്ള ആശയങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരേ സ്ഥലത്തുനിന്ന് വന്നവർ എല്ലാവരും കൂടെ കൂടി ഒരു സ്ഥലത്ത് താമസിക്കുന്നു. അങ്ങനെ അവരുടെ ഒരു കൊച്ചു ഗ്രാമമായിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മൾ പോകുന്നത്. അതിനെ പറയുന്നതാണ് ഗസീത്ത്. അതെവിടെയാണ്? അഫുള എന്ന് പറയുന്ന സ്ഥലത്ത് നസ്രത്തിനും നടുക്കായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഗസീത് കിബൂട്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മെയിനായിട്ട് അവർ ചെയ്യുന്നത് ഇതുപോലത്തെ ആടിൻ്റെ ഫാമുണ്ട്, പശു ഫാമുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇങ്ങനെ കപ്പ് പോലത്തെ സംഭവം ഉണ്ടാക്കുന്നത് അതും ഇവരുടെ ഒരു വലിയ ബിസിനസ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി കൃഷികളുണ്ട്. അതായത് മണ്ണിനോടും പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ് ഈ പറയുന്ന കിബൂട്സിൽ, ഗസീത് കിബൂട്സിലുള്ളത്. വളരെ നല്ല പച്ചയായ ജീവിതം നയിക്കുന്ന ഒരു നല്ല മനുഷ്യരും കൂടിയാണ് അവിടെ ഉള്ളവർ. പിന്നെ ഈ ഗസീത് കിബൂട്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് അവിടെ താമസിക്കുന്ന ഒരു റൊമാനിയ, അർജന്റീന, പിന്നെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്, അമേരിക്ക അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ആ കിബൂട്സിൽ താമസിക്കുന്നത്. അതുപോലെ തന്നെ 1948 ഇത് ഫിസിക്കലി ഇത് ഒരു കിബൂട്സായിട്ട് ആൾക്കാർ അത് രൂപീകരിച്ച് അത് വരികയും ചെയ്യുന്നത്. ഈ കിബൂട്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താബോർ മല, അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ നേരത്തെ ഞാൻ ചെയ്തതാണ്. ഞാൻ ലിങ്ക് ഞാൻ ഇവിടെ മേളിൽ ഇപ്പോൾ അയക്കണേ വന്നേക്കാം, അത് കാണുക. താബോർ മല നമുക്ക് അകലെ നിന്നും വിഷ്വലൈസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ ആ അത് നമുക്ക് ഇപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റിൽ പോകുന്നുണ്ട്. അത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ കാര്യം ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു പ്രകൃതി രമണീയമായ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ താമസിക്കുന്ന അതേ ഫീല് തോന്നുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഗസീത് കിബൂട്സ്. അപ്പോൾ അതിനെയാണ് കിബൂട്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ റിലീജിയസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലല്ല കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. അവരവരുടെ വർക്കിലും അവർ ആ ആശയത്തെ അവർ ആ സ്നേഹിക്കുന്ന ആശയത്തിലുമാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഗസീത് കിബൂട്സിനകത്ത് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ഹോസ്പിറ്റൽ ഉണ്ടാവും, ഈ പിള്ളേർ കളിക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും, സ്കൂളുകളുണ്ടാവും, അതുപോലെ എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടാവും, കടയുണ്ടാവും. കട എന്നൊക്കെ പറഞ്ഞാൽ വലിയ കടകൾ, ചെറിയ കട, എല്ലാ തരത്തിലുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും അവർക്ക് ആ ഏരിയ തന്നെ കിട്ടുന്ന ഒരു സെറ്റപ്പിലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് ഒരു കിബൂട്സിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ബാക്കി നിങ്ങൾ ആ 60 പശുക്കളെ ഒരുമിച്ച് എങ്ങനെയാണ് ഇവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് നോക്കാം. അതും 2 വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, 2 വർക്കേഴ്സ് മാത്രമേ അതിനകത്ത് വെക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഇത് കാണാനായിട്ട് ഞങ്ങൾ രാത്രിയിലാണ് പോയത്, കാരണം വൈകുന്നേരങ്ങളിലും പകലെ 7 മാത്രമാണ് ഇതുള്ളത്. 2 മണിക്കൂറാണ് അവർ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ കാണുന്ന വലിയ ടാങ്കിനകത്താണ് ആ പാല് ശേഖരിക്കുന്നത്, അവർക്ക് കിട്ടുന്ന പാല്. അതിനുശേഷം എല്ലാ ദിവസവും ട്രക്ക് വന്ന് ഇത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. നമുക്കിനി അകത്ത് കയറി എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പശുവിനെ കിറക്കുന്നതാണേ. ഇപ്പം ഞാൻ പറയട്ടെ ചേട്ടാ, ഇപ്പം ഇത് ഓരോന്ന് മാറ്റി മാറ്റി വെക്കുവോ? അന്നേരം ഇത് ഇത് തന്നെ അഴിഞ്ഞു പോവോ പശു തന്നെ? എന്നിട്ട് അവിടെ പോയി ഇറങ്ങി പോവോ പശു? നമുക്ക് കാണാൻ പറ്റുമോ, അങ്ങോട്ട് പോകാൻ പറ്റുമോ? ചേട്ടായി ഫ്രണ്ടിൽ പോവും, ഞാൻ പറയാം വരാം. അതായത് പശുവിനെ കിറക്കുന്ന ഭാഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. നോക്കിക്കേ, അതൊരു മെഷീനാണ്, ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊരു ഇതുണ്ട്, ഇതിന് തിരിവുണ്ട്. അതുകൊണ്ട് എന്തോ ഒരു ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണെന്ന് നോക്കി. ഇദ്ദേഹം ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുവാണ്. ചില പശുക്കള് ചവിട്ടും കേട്ടോ. ഇനി
ഉണ്ട് അവിടുന്ന് ഓരോരുത്തർ ഇങ്ങനെ കണക്കെടുത്ത് ഓരോരുത്തരെ കയറ്റി കയറ്റി വിടുവാണ് പശുക്കളെ കുറേ മണിക്കൂർ ഒരു ഏഴ് മണിക്കൂർ എപ്പോഴാണ് ചേട്ടാ ഇതിരുന്നത് ഒരു മണിക്കൂർ കൊണ്ട് 600 പശുക്കള് അത് എത്ര മണിക്കൂർ അപ്പോൾ ഇതുള്ളത് ഇങ്ങനെ ഈ ഒരു രണ്ട് മണിക്കൂർ ഈ പ്രോസസ് ഉണ്ടല്ലേ പശുക്കളുണ്ട് ടോട്ടൽ ഈ ഫാമിൽ 3000 പശു ഇത് പിന്നെ വെള്ളം ഒഴിച്ചിരുന്നു അതായത് ഇവിടുന്ന് കയറുന്നത് പശുക്കളെ കയറ്റി വിടുന്നത് ഇവിടുന്ന് അവിടുന്ന് ആണെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോവും അല്ലേ ഒരാൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുകൊണ്ട് എത്ര ഇതായിട്ടാ അവർ അത്രയും പശുക്കളെ മാനേജ് ചെയ്യുന്ന നോക്കൂ ഒരാൾ അവിടുന്ന് കയറ്റി വിടുന്നുണ്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ചില പശുക്കൾ കാല് കൊണ്ടുണ്ടോ പശു പൂർണ്ണമായിട്ട് ഇതൊക്കെ പാലെടുക്കാൻ വേണ്ടി അല്ലേ ചുരുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ് നോക്കൂ പാവം പശുക്കൾ നിങ്ങൾ വിട്ടുപോകുന്നതേ അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ചാടി പോകുന്നില്ല വേറെ കയറി അങ്ങോട്ട് പോകും അല്ലേ കണ്ടോ കണ്ടേ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കയറി പോവുക പിന്നെ കാലിൻ രണ്ട് കാലിൻ്റെ ഇട നിർത്താനുള്ള സ്ഥലം എല്ലാം ഉണ്ട് നോക്കി ഇത് ചേട്ടായി 15 ലിറ്റർ ഉണ്ടോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അത് ലിറ്റർ കാണിക്കുന്നതാണ് ഇത് 20 ലിറ്റർ ഇത് അതിപ്പോഴും ചേർന്നുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് ഇത് 16 ലിറ്റർ 6 ലിറ്റർ ഓ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ തേടിയെത്തും അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്ന ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് എവിടെയാണെങ്കിലും നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഗസീദ് കിബൂട്സിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ആ വീഡിയോ നമുക്ക് കാണാം കാത്തിരിക്കുക അടുത്ത ഞായറാഴ്ച വരും അതുവരേക്കും എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു ബൈ ബൈ